ഈ പുയുങ്ങിയ കോയിമുട്ടന്റെ ഉള്ളിൽ എന്താക്കാറ്? ഒരു കോഴിക്കുഞ്ഞാട്ടോ, അതായത് അട ഇരുന്നിട്ട് കുറച്ച് കാലം ആയതിനു ശേഷം പുയുങ്ങി കഴിക്കുന്നതാണ് വിയറ്റ്നാമീസ്. പോയി ഇത് കണ്ടങ്ങള്, ഒരു കോഴിമുട്ട പൊട്ടിച്ചപ്പോ അതിൻ്റെ ഉള്ളിൽ ഒരു കോഴിക്കുഞ്ഞാവാനായി. ഇതേപോലെ ഇട്ട് ഒരു ഫുഡ് കഴിക്കുക. കോഴിക്കുട്ടിന്റെ കണ്ണൊക്കെ ഉണ്ട്, കോഴിക്കുട്ടിന്റെ കണ്ണും ഞരമ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവര് കഴിക്കണം. നോക്കി ദീദി, ഇവിടെ നാളെ പോയി ഇങ്ങനെ ഇരിക്ക. ഇവരാരും തിന്നൂല. അപ്പോ നമ്മക്കുള്ളതാ നിന്നിട്ടോ? ഏതായാലും പുയുണ്ട് കണ്ട, ഈ ഇവിടെ പുയുണ്ട് ചേട്ടില്. കണ്ടോ, പുയല്ല അതിന്റെ ഞരമ്പാണ്. അനക്കല്ല ഞരമ്പില്ലാത്ത വേണ്ട. ഓ ഇങ്ങനെ കഷ്ണം കഷ്ണം ആക്കണല്ല, അത് അങ്ങനെ തിന്നല്ലേ വേണ്ടി. അത് നോക്കിയ, അത് നോക്കിയ കഷ്ണം ഏറി അതിന്റെ അങ്ങനെ പീസ് പീസ് ആക്കിട്ട്. ഓ എന്നാ ടേസ്റ്റ്! ഒരു ഏകദേശം ഒരു 10-15 ദിവസം കട ഇരുന്നതിന് ശേഷം കയറി ഇവരിങ്ങനെ ഇതേ കണ്ണൊക്കെ എടുത്ത് പുയി കണ്ണാണ പോണ്. നല്ല ടേസ്റ്റ് സൂപ്പർ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവരുടെ പ്രത്യേക തരം കുറെ ഫുഡാട്ടോ അതൊക്കെ. അതായത് നമ്മൾ ഇന്നലെ പാമ്പിനൊക്കെ കണ്ട്, പാമ്പിനെ ഇട്ടിട്ട് വീഞ്ഞ് കുടിക്കുന്നത് കണ്ട്. അതേപോലെ തന്നെ ഇവർ കോഴിമുട്ട എടുത്തതിന് ശേഷം അത് അട ഇരുന്നിട്ട് കുറച്ച് ദിവസം ആയതിനു ശേഷം അത് എടുത്തു കൊണ്ടുവന്നിട്ട് അത് പുയിങ്ങിയിട്ട് കൈക്കൂട്ടും. ഇതേപോലെ ഒരു ഞരമ്പും അതേപോലെ തന്നെ കോഴിക്കുഞ്ഞ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അതിൽ കണ്ണ് വരെ കാണുന്നുണ്ട് കേട്ടോ. അത് എടുത്ത് പുയിങ്ങിട്ട് കഴിക്കാണ്. ഇതിനത്ര വിലയൊന്നും കൂടി നോക്കിയിട്ട് നമുക്ക് വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി ഇവരോട് ചോദിക്കണം കേട്ടോ, എത്രയാണ് ഇതിനുള്ളത്? ത്രീ. ഓക്കെ, 30. 5000, 5000, 10000, 10000, 20000, 25000, നമ്മളെ കൊണ്ട് 30000. നമ്മള് പണ്ടേ ഈ തീപ്പെട്ടി കൂടോണ്ട് സോപ്പും കൂടോണ്ട് കഴിച്ചില്ല, അതേമാതിരി കേട്ടോ ഇവരാണ് കഴിച്ചത്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് പോവാണ്. അവിടെ ഹോട്ടലിൽ കയറിയപ്പോ ഇവർക്ക് ചോറൊക്കെ ഉണ്ട്, അതിന്റെ കൂടെ ഇങ്ങനത്തെ കുറെ വിഭവങ്ങൾ അവർ കഴിക്കട്ടോ. അതേപോലെ തന്നെ മീൻ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്, ഇത് വേറെന്താ അറിയില്ല. അപ്പൊ ഏതായാലും ബൈ, എല്ലാവരും ബൈ. This video is sponsored by വൈറലായ SKS നെല്ലിക്ക കാന്താരിക്ക് ശേഷം മറ്റൊരു പ്രോഡക്റ്റ് SKS ഹെയർ ഓയിൽ. മുടികൊഴിച്ചിൽ, അകാലനര, താരൻ എന്നീ പ്രശ്നങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ വിശ്വാസപൂർവ്വം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. SKS ഹെയർ ഓയിൽ ഓൺലൈനായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മള് വിയറ്റ്നാമിലാണുള്ളത്, വാങ്മി എന്ന് പറഞ്ഞ ഏരിയയിലാണ്. അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരെ സാപ്പയിലേക്ക് പോകുന്നതാണ് 2-3 ദിവസമായിട്ട്. അപ്പൊ വീഡിയോ ഒക്കെ എടുത്തെടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സാപ്പയിലേക്ക് ഇനി വെറും 60 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ എങ്ങനെ ആയാലും ഈ എപ്പിസോഡോടുകൂടി അവിടെ തന്നെ എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മുടെ ബൈക്ക് ഇതാ ഇവിടെ. ബൈക്ക് ഇപ്പൊ 3-ാമത്തെ ദിവസമാണ് റെന്റിന് എടുത്തിരിക്കുന്നത്. ബൈക്കിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 അല്ലേ, 120 ഡോങ്, അതായത് 120,000 ഡോങ് ആണ് ഒരു ദിവസത്തേക്ക് വരുന്നത്. നാട്ടിലൊരു 400 ആ ലെവലിൽ വരും കേട്ടോ. അപ്പൊ ഏതായാലും ദിൽഷാദ് അവിടെ ഉണ്ട്, അതേപോലെ തന്നെ ബാബുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. സർജറി ഒക്കെ കഴിഞ്ഞ് ഓക്കെയാണ്, ഇനി വീട്ടിലേക്ക് പോയാൽ മതി. 15 ദിവസം കൊണ്ട് തന്നെ ഓനെ നമ്മളെ വീഡിയോയിൽ ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ യാത്ര തുടങ്ങിയാലോ. നമ്മള് ഇന്നലെ ഫുള്ളായിട്ട് ഗ്രാമങ്ങളിലൂടെ പോകുന്നത്, ഇന്ന് നമ്മളൊരു ഹെവി റോഡ് കണ്ടപ്പോൾ വിചാരിച്ചു ഹൈവേയിലൂടെ പോകുന്നു. പക്ഷെ ഇന്ന് നമ്മളെ ഇതേപോലെ തന്നെ ബൈക്കിന്റെ റൂട്ട് ഇട്ടപ്പോ ഇതേപോലത്തെ റൂട്ടിലേക്ക് കയറി. നാളെ നമ്മൾ സാപ്പയിലെത്തൂലേ, ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ട്രെയിന് പോണേ. ട്രെയിന് പോണേ ഒരു പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളൂ ആകെ, പക്ഷേ ട്രെയിനിന് റെയിൽപാതൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ചരക്ക് ട്രെയിൻ ആട്ടോ നമ്മൾ നേരത്തെ കണ്ടതും. ഇപ്പൊ ഇനി എന്ത് ട്രെയിനാണ് മാത്രമേ പോകണെന്ന് തോന്നുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലല്ലോ, ആ ആരെയും നിർത്തി കയറ്റണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വേണല്ലോ, അതില്ല കേട്ടോ. പിന്നെ രണ്ട് ഭാഗത്ത് ഇവിടെ നെല്ലുണ്ട്, അതേപോലെ തന്നെ ഈ ഭാഗത്ത് വായുണ്ട്. ഈ റോഡിലൂടെ ഇങ്ങനെ ചെറിയ റോഡിലൂടെ, റോഡൊക്കെ നല്ല റോഡാണ്. ഇന്നലെ കുറച്ച് ഗട്ടറൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് കുഴപ്പമില്ല, നല്ല ധാറ ചെയ്ത് നല്ല റോഡാണ് കേട്ടോ. നമ്മളെ കുറേ അങ്ങോട്ട് ഓടി പോകുന്നിട്ടോ, നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി. അപ്പോൾ നമ്മൾ കാഴ്ച കണ്ടപ്പോൾ നിർത്തിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ അറിയോ, ഇത് ഇവർ നമ്മളെ പട്ട ഉണ്ടല്ലോ, കറുകപ്പട്ട അല്ലേ, കറുകപ്പട്ട ഇതേപോലെ ഇങ്ങനെ
ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറേ പ്ലൈവുഡിൻ്റെ ഏരിയ കാണും, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ കുറേ ഇതുപോലെ ഉണക്കാൻ ഇട്ടതായി കാണും. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ സ്ഥലമാണ്, ഇതാണല്ലോ ഓരോ രീതിയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ എന്തോന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇത് അതിൻ്റെ തന്നെ വേറൊരു ഐറ്റം ആട്ടോ, വേറൊരു വെറൈറ്റിയാണ്. അതായത് അത് സംഭവം സെയിം സാധനം തന്നെ, അതിൻ്റെ വേറൊരു വെറൈറ്റി. അവിടെ കണ്ടത് കുറച്ചും കൂടി വലുപ്പമുള്ളത്, പിന്നെ ഇത് കുറച്ച് മാറ്റമുള്ളത്. ഓക്കെ, ഇതാകണ്ടോ. ഇതേപോലെ റോഡ് സൈഡിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ കമ്പൊക്കെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ കൃഷികൾ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചൈന 30 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ചൈനയുടെ ബോർഡർ എത്തും. അത്രയും അടുത്തെത്തിയിട്ടുണ്ട്, ചൈനയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും കുറേ ഡിഫറെൻറ്റ് കാഴ്ചകൾ കാണാം. അവിടെ ഒരു വർക്ക്ഷോപ്പ് കാണാം. ഇതുപോലത്തെ ബൈക്കുകളാണ് കാര്യമായിട്ടൊക്കെ ഉണ്ടാവുക വർക്ക്ഷോപ്പിൽ. കണ്ടല്ലേ ചൈനയുടെ അടുത്തെത്തി എന്ന് പറയാൻ കാരണം, കാരണം അതല്ല കേട്ടോ, നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി. അപ്പോൾ നമുക്ക് ഒരു 30 കിലോമീറ്ററോളം ഉള്ളൂ ബോർഡർക്ക് വരുന്നത്. അപ്പോൾ സാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറിന് അടുത്ത് വരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ബൈക്ക് ചീറിപ്പാർ ഇവിടെ എത്തി. നല്ല കുട്ടപ്പനായതുകൊണ്ട് നല്ല സ്പീഡിൽ പോകേണ്ടിടുന്നതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കാറ്റൊക്കെ ഉണ്ടല്ലേ, രണ്ട് പ്രാവശ്യം ആകെ ഇതിക്ക് പെട്രോൾ അടിച്ചു കേട്ടോ. ഇപ്പോഴും പെട്രോൾ ഉണ്ട്, 300 കിലോമീറ്ററോളം ആയി ഓടി 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 വന്നിട്ട്. അപ്പൊ നമ്മളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് സിറ്റികൾ വരുന്നുണ്ട്, പിന്നെയും നമ്മുടെ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. റെഡ് സീ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഹനോയിൽ നിന്ന് ക്രോസ് ചെയ്തില്ലേ, ആ റെഡ് സീനെ കുറെ അങ്ങോട്ട് ക്രോസ് ചെയ്യും, കുറെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. അങ്ങനെ ഏകദേശം ഇനി കുറച്ച് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അവിടെ എത്താൻ. അങ്ങനെ ഞങ്ങളെ കുറച്ചും കൂടി ഓടിയിട്ടോ. അപ്പൊ ഇതിങ്ങനെ കെട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഒരു കച്ചവടം ചെയ്യുക, കുറച്ചൊന്നുമല്ല ഇട്ടുള്ളൂ, നന്നായിട്ടുണ്ട്. ആ കാണുന്ന ഫുള്ള് തന്നെ അവിടേക്കൊക്കെ അതിന്റെ മരങ്ങൾ കാണാൻ പറ്റിയതാ കണ്ടോ. ഇതൊക്കെ അതിന്റെ മരങ്ങളാണ്, കറുകപ്പെട്ടന്റെ മരങ്ങളാണ് ആ കാണുന്നത് ഫുള്ള്. ഇതിങ്ങനെ തോല് പൊളിച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ പുതപ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ചാക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ മൂടി വെച്ചേക്കുക കേട്ടോ. അത് പിന്നെ വരാനോ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഏതായാലും ഇതേപോലെ കെട്ട് കെട്ടാക്കി ഇങ്ങനെ ഉണക്കാനിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ളായിട്ട്. കണ്ടോ എത്രയുള്ളത് അറിയോ, ഇവിടെ കുറേ ഉണ്ട്, അതേപോലെ അവിടെ കുറേ ഉണ്ട്. അതിൻ്റെ മരങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ ഭാഗത്തേക്ക് ആരാളെ ആയിട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്താ കേട്ടോ. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവോക്കായ് അല്ലേ, ലാവോക്കായിലേക്ക് 30 പച്ചക്കായ് എന്നൊക്കെ പറഞ്ഞിരിക്കത്തെ പേരുകളാണ്. 31 കിലോമീറ്റർ ഉള്ളത്. അതായത് സാപ്പ ആ ഏരിയ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ സാപ്പ എത്തും. ഏകദേശം ചൈന ബോർഡർ അടുത്തെത്തിയിട്ട് നമ്മൾ. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഇങ്ങനെ ലാവോക്കായിലേക്ക് പോകുന്ന കാഴ്ചയിൽ ഈ രണ്ട് സൈഡിലും കാണുന്ന കാഴ്ചകളാണ് ഇതുവരെ കണ്ടതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ഒരുപാട് ഓടി ഓടി ഞങ്ങൾ ഇവിടെ ഒരു കരിക്കുടിക്കരിച്ച് നിർത്തിയിട്ടോ ചെറിയൊരു കാഴ്ച കാണിച്ചുതരാം. പല സ്ഥലത്തും ഹെൽമെറ്റ് ഷോപ്പിൽ നമ്മൾ ഹെൽമെറ്റ് കണ്ടപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ ഇപ്പോഴാണ് ഇവനെ വണ്ടിയിൽ ഓടിയപ്പോഴാണ് മനസ്സിലായത്, സ്ത്രീകൾക്ക് അവരുടെ മുടി ഇങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ബാക്കിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിലതിന് ഹോൾ ഉണ്ടാവും, ചിലതിന് ഇതേപോലെ ഒരു എന്താ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ. രണ്ട് കരിക്ക് നല്ല ഉഷാറായി കട്ട് ചെയ്തിട്ട് ഒരു ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തോളി ചേച്ചി, നമുക്ക് കട്ട് ചെയ്തോളൂ. നാല് കൊത്ത് ആട്ടും കൊട്ടൊക്കെ ഇവിടെ ഇനി സ്ട്രോ ഇട്ട് തരും. കരിക്ക് നമ്മളെ നാട്ടിലെ കരിക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാട്ടിലെ കരിക്ക് നല്ലതായി കാരണം, പക്ഷേ ഈ പൊള്ളാച്ചിയിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ റോഡ് സൈഡിൽ വെക്കണ കരിക്കൊന്നും ഒരു മധുരം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇവിടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി മധുരമായിട്ടേക്ക് സാധനം, നല്ല മധുരമാണ്. ഇവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതേ പൊട്ടിച്ച് തരുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെക്കും, അതിന് ശേഷം അതിങ്ങോട്ട് എടുത്തിട്ട് തരിക. പുറത്ത് നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഏകദേശം എല്ലാ കടകളിലും കരിക്ക് കിട്ടും. ഈ ഒരു ഭാഗത്തേക്കാണ് ഈ തെങ്ങുകളും കവുങ്ങുകളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ അന്ന് മനോയിലൊക്കെ നിന്ന ടൈമിൽ നമ്മൾ നോക്കിയിരുന്നു, അവിടെ നിന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ തെങ്ങൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ വെള്ളം കുടിച്ചു. അപ്പോൾ ഇനി നമ്മുടെ യാത്ര തുടരുകയാണ്. ഇവിടുത്തെ ട്രക്കിൻ്റെയൊക്കെ വലുപ്പം നോക്കി, ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ചെറുതുള്ളൂ, ബാക്കി ഇവർക്ക് ഉപയോഗിക്കാനുള്ള സംഭവങ്ങളൊക്കെ വലുതാട്ടോ. നമ്മളിങ്ങനെ ഒരു ജംഗ്ഷനിലാണ് എത്തിയത്, കുറച്ച് ദൂരം ഇങ്ങോട്ട് ഓടിയപ്പോഴേ ചാവാത്തം വേർത്തിരിക്കുക മീനിലേ. ഇവർ ഒരു ബണ്ട് കെട്ടിയാണ്ട് അതിൽ മീൻ റോഡ് സൈഡിലാട്ടത്, നമ്മൾ വണ്ടി നിർത്തിയാണത് കണ്ടപ്പോൾ. ജീവനുള്ളതിനെ എടുത്തിടാ, ഓക്സിജൻ കൊടുക്കണം അവർക്ക് മീനിന്. മോട്ടറൊക്കെ വെച്ചിട്ട് ഓക്സിജൻ ഒക്കെ കൊടുത്തിട്ട് വളർത്തണം കേട്ടോ. അത് അവിടെ തുലാസൊക്കെ കാണാണ്ട് ഇവിടെ തന്നെ കൊടുക്കും. ഇങ്ങനെ കച്ചവടമാണ്, വളർത്ത് കച്ചവടമാണ്, മീൻ കച്ചവടം, വളർത്തി മീനാണ്, വളർത്തി കച്ചവടം. ഈ മീനിനെ ഇങ്ങനെ ഒരു ബണ്ടിലാക്കി വെച്ചിട്ടുണ്ട്, അതിന് ശേഷം പിടിക്കും, അതേപോലെ തന്നെ കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം തൂക്കിയിട്ട് അങ്ങനെ കച്ചവടം ചെയ്യും. ഒരു സാധാരണ ഒരു റോഡ് സൈഡിലുള്ള ഒരു വീട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോണ ടൈമിൽ കണ്ടതാണ്. പിന്നെ നമ്മൾ കുറേ പറഞ്ഞില്ലേ കമ്പം
കമ്പം ഉണക്കാൻ വെച്ചത് കണ്ടിട്ടുണ്ടായി. ഒരു രണ്ട് തരം കമ്പമാണ് കണ്ടിട്ട് നമ്മളിവിടെ. കൂടുതലും ഈ കളറിൽ, നമ്മൾ നാട്ടിലെ പോലെ തന്നെ ഈ കളറിലുള്ളതും അതേപോലെ തന്നെ വൈറ്റ് കളറിലുള്ളതും കേട്ടോ. ഇവരുടേതാണ് ഈ സംഭവം. കൊട്ടൊക്കെ നോക്കി ഇവിടുത്തെ ഇങ്ങനൊരു സംഭവം. അതേപോലെ തന്നെ വേറെ കൊട്ട, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചൂല് എല്ലാം ഒരു വെറൈറ്റി കേട്ടോ. ആ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. അതിലെ കുറേ നേരമായി നമ്മൾ ട്രെയിനിൻ്റെ കാഴ്ച ഇങ്ങനെ പറയണ്. ആ യെസ്, അതാ ഒക്കെ കേട്ടോ, ചരക്ക് ട്രെയിനാണ്. അല്ലാതെ സാധാരണ ആളുകളെ കൊണ്ടുപോകുന്ന ട്രെയിനല്ല, ചരക്ക് ട്രെയിനുകളാണ് കേട്ടോ ഇതിലെ പോണേ. അവരിപ്പോൾ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ചത്ത മീനുകളൊക്കെ എടുത്തിട്ട് അവർ എടുത്തു കൊടുക്കുക. ജീവളുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കണം. നമുക്ക് പോയി ഒക്കെ കൊടുക്കോ അവർ പോണേ. അതെ, അതൊക്കെ മീനൊക്കെ എടുത്തിട്ട് ഒരു ചി. ഹലോ, ആ ഇവിടെ എന്താ പരിപാടി? കമ്പല്ലത്, കമ്പം കൊണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മീനിനെയൊക്കെ ഇവർ കട്ട് ചെയ്തൊക്കെ വെച്ച് കിട്ടോ. യോ, ആരാ ഓക്കെ അടച്ചോലെ ഒരു നായുണ്ട് അവിടെ. ഓക്കെ, മീനൊക്കെ ഒരു നായുണ്ട് കേട്ടോ അവിടെ. ആ സിയാവു എന്ന് പറഞ്ഞ മീൻ. മീൻ ഇവർ കട്ട് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു കുടിൽ വ്യവസായ തോന്നുന്നുണ്ട് ഇവിടുത്തെ. കോ നോക്കി, മീൻ നോക്കി. ആ മീനൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്താ ചത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ചാവാനായിട്ടുള്ളൂ. ചാവാത്തോണ്ട് ഏതായാലും ചത്താലും ചത്തില്ലെങ്കിലൊക്കെ ഇവര് കട്ട് ചെയ്തിട്ട് ആ ഈ കമ്പല്ലേ, അത് ഉണക്കി പിഴിഞ്ഞ് വെച്ചത് അതിനാലെ. ഈ പട്ടിനെ മാത്രമേ ഇപ്പം ഇവിടെ പേടിയുള്ളൂ. കാണിച്ചു തന്നാൽ മതി, നമ്മൾ കുടിക്കൂല. വാറ്റി, നമ്മൾ തനി വാറ്റി കണ്ടോ, അതിന് വേണ്ടിട്ടാണ് ആ ഇതൊക്കെ അല്ലേ. കമ്പത്തുനിന്ന് വാറ്റി എടുക്കണേ, വാറ്റാണ് ഇട്ടത്. വേണ്ട, ഇപ്പൊ എന്നെ തമ്മിലാ നിക്കണേ. ക്ഷമ, കമ്പല്ലേ. ഞാൻ ആ ദാസ് ഉണ്ടപ്പോ മേടിച്ചു. പിന്നെ ഓണറെ കൊണ്ടുവന്നു കേട്ടോ, വിളിച്ചിരുത്തി കുട്ടികളൊക്കെ വാടെ. അങ്ങനെ കൈക്ക് തെറ്റി, കൈക്കെന്ത് പറ്റി, ബ്ലാസറൊക്കെ എന്നോ ഇട്ടണോണ്ട്, എന്തേരെ ഊരിയില്ല. അപ്പം പറഞ്ഞ് മനസ്സിലായില്ലേ, ഈ കമ്പം പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റി ഇവിടുത്തെ വീഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. ഈ കമ്പം മൊത്തം അല്ലാതെ വേറെ ഒന്നുമില്ല. മൂപ്പര് വന്നു തന്നെ അതിനാ നമുക്ക് വാറ്റ് തരാന്. നോ 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 നോ, ഇവരുടെ ഒരു രീതിയും കൂടി കേട്ടോ. അതായത് ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, എന്താ അതിഥികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വാറ്റ് എടുത്ത് കൊടുക്കട്ടോ. ട്രിങ് ട്രിങ്. നോ നോ, അത്ര മതിയില്ലേ. കിക്കായി, ആഹാ കിക്കായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്താ, നമ്മളിത് കുടിക്കുക കുടിക്കുക അതൊന്നും അവർക്ക് വിഷയമല്ല. നമ്മൾ ആരെങ്കിലും നമ്മളെ ഇവര് വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ ടൈമിൽ ആ അത് അത് വെച്ചിട്ടുണ്ടാക്കിയത്. ആ ഓക്കെ ഓക്കെ, വാറ്റിയെടുത്ത സംഭവം. ഓക്കെ ഓക്കെ. അപ്പം അവരുടെ ഒരു ആദിത്യ മര്യാദ കൂടിയാണ്. നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന വെള്ളമോ ചായ കൊടുക്കൂലേ, അത് കൊടുക്കണ പോലെ ഇവർ കൊടുക്കുക. ഇതേപോലത്തെ വീഞ്ഞാട്ട വാറ്റാണ്. എന്താ പറഞ്ഞേ, ആ ഉണക്കമീൻ ഉണ്ടാക്കുക അല്ലേ, ഉപ്പിലിട്ട് വെക്കാണ് അല്ലേ. അതല്ല സംഭവ, അവിടെ കച്ചവടം ചെയ്യണ്ട് ഇവര് കട്ട് ചെയ്തിട്ട്. അതില് ചാവ ചത്ത് കഴിഞ്ഞാ പിന്നെ എന്തു ചെയ്യണ്ടേ, അതിനെങ്ങനെ ഉണക്കലാക്കിയിട്ട് വെക്കാനുള്ള പരിപാടി. അതിന് വേണ്ടിയിട്ട് ഇവര് കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ എന്തോ ഒരു ഉപ്പ് തേച്ചിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഉണക്കി വെക്കും കേട്ടോ. അങ്ങനല്ലേ, അല്ല അടിപൊളി. ഇങ്ങനത്തെ ഓരോ ഐക്കൺസ് കാണാം കേട്ടോ നമുക്ക് ഇവിടെ വരുമ്പോൾ. ഏഹ്, ചെറിയ കുട്ടികൾ വരെ അങ്ങനെ ആക്കിയുണ്ട്. ഓക്കെ, ആരെയെന്ന് പഠിച്ചു ഞങ്ങൾ ഇതൊക്കെ, പാശ്ചാത്യരുടെ രീതി. പിന്നെ അപ്പം നമ്മൾ അവിടുത്തെ മീൻ ഇങ്ങനെ എടുക്കണേ കണ്ടപ്പോൾ അവിടെ പോയി നോക്കിയതാ കേട്ടോ. അപ്പോൾ ഒരു സാധാ ഒരു വീടും അതേപോലെ തന്നെ അവിടെ കുറച്ച് മീൻ കച്ചവടം, മീൻ കച്ചവടത്തിൻ്റെ ഒപ്പം കുറേ കുട്ടികളും കുറേ കുട്ടികളും. ഇപ്പം ഇവരാണ് ഇവർ ഇവിടെ നിന്ന് വെക്കുന്നുണ്ട്. അതേ എന്താ ഓക്സിജനൊക്കെ കൊടുത്തിട്ട് ഏത് മീൻ, ഒരു കൊട്ടയിലൊരു മീൻ ഉണ്ടെങ്കിൽ ഇവരെ ഇവരിതേപോലത്തെ മോട്ടർ വെച്ചിട്ട് അതിൽ നിന്ന് ഓക്സിജൻ പാസ് ചെയ്തിട്ട് അത് അങ്ങനെ കേട്ടോ ഒരു നിർത്തുക കച്ചവടം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്നേൽ കുറേ ചത്തതുണ്ട്. ആ ചത്തതൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഉണക്കമീനും കൂടി ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവർ കണ്ടത് അല്ലേ. ഇവർക്കൊക്കെ കൗതുകമാണ് നമ്മളെ പോലത്തെ ആളുകൾ ഇവിടെ കാണുമ്പോൾ കേട്ടോ. കാരണം ഇത്രയും വെളുപ്പില്ലാത്തതുകൊണ്ടേ ഇവർക്കൊരു വിദേശി എന്നുള്ള തോന്നലുണ്ട്. ഇത് ഈയൊരു സംഭവം നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പടവലം പോലത്തെ ഒരു സംഭവം കേട്ടോ. അതേപോലെ തന്നെ ചക്ക, അതാ കണ്ടോ ചക്കയൊക്കെ ഉണ്ട് ഇവിടെ. മുള്ളില്ലാത്ത ചക്കലേ, ഇതിന് മുള്ളില്ല, അതാ വിറ്റി. അതായത് നമ്മളെ ചക്കയൊക്കെ നല്ല മുള്ളലുണ്ടാവൂലേ, ആ മുള്ളില്ല ഇതിന്. നോക്കട്ടെ നോക്കട്ടെ, അയ്യ ഇടില മീൻ.
അത് ചത്തിയില്ലടാ, അതിൽ കൊണ്ടുപോയിട്ടില്ല, ചത്തിയില്ല, ചത്തിട്ടില്ല, അതിൽ കൊണ്ടുപോയിട്ടുള്ള. ആ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ കണ്ട കാഴ്ചയാണ്. ആ ഒരു മീനിനെ കണ്ട് ഇവിടെ നിർത്തിയോണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ മീനെ എന്താ ചെയ്യണതെന്നും അതുപോലെ തന്നെ ഉണക്ക മീനാക്കുന്നതും പിന്നെ അതേപോലെ തന്നെ കമ്പത്തിൽ നിന്ന് ഒരു വൈൻ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി. അത്രയും നമുക്ക് എവിടേക്കും നമുക്ക് അങ്ങോട്ട് ചോദിച്ച് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ അവർ തന്നെ നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. അത്രയും ഇതാണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളുകളെ അവർ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന് ഇവരെ വൈൻ വരെ നമുക്ക് വെച്ച് നീട്ടിയുണ്ടോ. അത്രയും എന്താ ഒരു നമ്മളുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഒരാൾക്കാരട്ടോ ഈ വിയറ്റ്നാമീസ്. നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ ഒരു ചൈന ബോർഡറിലേക്ക് എത്തിയതാണ്ടോ, ചൈന ബോർഡറിലേക്ക് എത്തി നിൽക്കുമ്പോൾ വരെ അത് തന്നെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ യാത്ര കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ വിയറ്റ്നാമിൻ്റെ ഈ ഒരു ബോർഡർ വരെ നമ്മൾ എത്തിയിട്ടോ. ഇനി അവിടെ നിന്ന് പിന്നെ തയക്കന്നെ പോകണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇതിലും വ്യത്യസ്തമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നേരെ പോയാലോ ഇതാ. അപ്പോൾ ഇനി യാത്ര തുടരാം. നമ്മൾ കുറച്ച് മുട്ടയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഗ്രാമത്തിൽ ആരെങ്കിലും കുട്ടികളെ കാണുകയാണെങ്കിൽ ഇന്നലത്തെ പോലെ കൊടുക്കണ്ട. പ്രകൃതിയിൽ ഉണ്ടാവണ എല്ലാ സാധനത്തിനും കോളുള്ള ആൾക്കാരവരുള്ളു. ചേമ്പായാലും എന്തായാലും ഇതേമാതിരി കൊണ്ടുപോയി ഉണക്കുകയെ കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മൾ വീണ്ടും ബൈക്കുമ്പോൾ കയറി പോകുന്നെ പോകുന്നെ. ഇപ്പം ഗ്രാമങ്ങളിലൂടെ ഒന്നല്ല, നല്ല ഹെവി ഹൈവേ റോഡുകളിലാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പം ഇനി നമ്മൾ അങ്ങനെ പറയലുണ്ടോ, കാരണം അത്രയും ടൈമായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം ചൈന ബോർഡറിൽ വരുന്ന വീഡിയോസ് ആയിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരിക. ചൈന ബോർഡറിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണേ. അവിടുത്തെ കാഴ്ചകൾ വ്യത്യസ്തമായിരിക്കും എന്ന പ്രതീക്ഷയിൽ നമ്മൾ രണ്ടുപേരും നിഷാദും ഞാനും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ചെയ്യുക. രാവിലെയും വൈകുന്നേരം വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.